വാഴയിലയിൽ ഉഗ്രനൂണ് ഒപ്പം നല്ല പഴുത്ത പേരയ്ക്കായോ പപ്പായോ മറ്റു പഴവർഗ്ഗങ്ങളോ രാമകൽമേട്ടിലെ വാനരന്മാർക്ക് കോവിഡ് കാലത്ത് ലഭ്യമാകുന്ന വിരുന്ന് ഇതൊക്കെയാണ് വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിച്ചിരുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന വാനരന്മാർ പട്ടിണിയാവാതിരിക്കാനും കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാതിരിക്കാനുമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിരുന്നൊരുക്കുന്നത് രാമക്കൽമേട്ടിലെത്തുന്ന സഞ്ചാരികളായിരുന്നു വാനരന്മാരുടെ പ്രധാന അന്നദാതാക്കൾ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് ഭക്ഷണവസ്തുക്കൾ ലഭിച്ചിരുന്നു ലോക്ക്ഡൌൺ ആയതോടെ സഞ്ചാരികളുടെ വരവ് നിലച്ചു വാനരന്മാർ പട്ടിണിയിലുമായി വേനൽക്കാലമായതിനാൽ വനമേഖലയിലെ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യവുമല്ല ഈ സാഹചര്യത്തിനാണ് രാമകൽമേട് കോവിഡ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ വാനരന്മാർക്ക് ഭക്ഷണം എത്തിച്ചു തുടങ്ങിയത് നിലവിലിപ്പോൾ ഭക്ഷണം ഇല്ല കാരണം വനങ്ങൾ വനപ്രദേശത്ത് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് അത് നാട്ടുപ്രദേശത്തേക്ക് വരികയാണ് അപ്പോൾ മുൻകാലങ്ങളിൽ ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ കടകളിലൊക്കെ ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഇവയ്ക്ക് തിന്നാനുള്ളത് കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതില്ല ലോക്ക്ഡൗൺ ആണ് കണ്ടെയ്ൻമെന്റ് സോൺ ആണ് സഞ്ചാരികൾ വരുന്നില്ല കടകൾ തുറക്കുന്നില്ല വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് അങ്ങനെ വന്ന സാഹചര്യത്തിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ഇതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ പറയുന്ന നല്ല നല്ല ആളുകൾ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മഴയില്ലാത്ത ദിവസങ്ങളിലെല്ലാം കുരങ്ങന്മാർക്കുള്ള ഉച്ചഭക്ഷണവുമായി റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തും റോഡരികിൽ വാഴയിലയിൽ വിളമ്പുന്ന ഭക്ഷണം ഇവർ കൂട്ടമായി എത്തി ഭക്ഷിക്കും മഴയുള്ളപ്പോൾ കുരങ്ങന്മാർ വനത്തിനുള്ളിൽ നിന്നും അധികം പുറത്തേക്ക് വരാറില്ല ഭക്ഷണം ലഭ്യമാകാതിരുന്നാൽ നൂറുകണക്കിന് വാനരന്മാർ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഏലവും വാഴയും അടക്കമുള്ള എല്ലാ വിളകളും നശിപ്പിക്കും നിലവിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്നതിനാൽ കൃഷിയിടങ്ങളിലേക്കുള്ള ആക്രമണം കുറയ്ക്കാനായിട്ടുണ്ട് വാനരന്മാർക്കൊപ്പം മേഖലയിലെ തെരുവു നായ്ക്കൾക്കും ഇവർ ഭക്ഷണം വിളമ്പാറുണ്ട് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ രാമക്കൽമേട്ടിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഓരോ രോഗിക്കും ആവശ്യമായ മരുന്നുകളും കിറ്റുകളും എത്തിച്ചു നൽകും സമാന്തര പാതകളിലൂടെ തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി ആളുകൾ കടന്നുവരുന്നത് തടയാൻ പോലീസിനൊപ്പവും ഇവർ പങ്കാളികളാകുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി